ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം തിരുവചനം യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനം തിരുവചനം ശുശ്രൂഷയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ദൈവവചന ഭാഗം യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ തിരുവചനമാണ് അവിടെ സ്നാപക യോഹന്നാൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇന്നത്തെ നമ്മുടെ വിഷയം ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന രാജ്യം ഒരുപാട് പച്ചപ്പുൽപ്പുറങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് ധാരാളം പച്ചപ്പ് നിറഞ്ഞ ഒരു രാജ്യം നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് ആടുകൾ മേഞ്ഞു നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ധാരാളം ആടുകൾ തള്ളയാടുകളുടെ പിന്നാലെ നിരനിരയായി പോകുന്നു സന്തോഷത്തോടെ മേഞ്ഞു നടക്കുന്നു എന്നാൽ നമ്മൾ ചുറ്റിലും വന്ന് കണ്ണോടിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഇതെല്ലാം തന്നെ ചെമ്മരിയാടുകളാണ് ഈ ചെമ്മരിയാടുകളുടെ കൂട്ടത്തിൽ ചില ചെമ്മരിയാടുകളുടെ പുറത്ത് അതിന് സ്വാഭാവികമായി കിട്ടിയിരിക്കുന്ന കമ്പിളി രോമത്തിൻ്റെ പുറത്തായി ഇതാ കമ്പിളി കൊണ്ടുള്ള ഒരു ഉടുപ്പ് ധരിച്ചിരിക്കുന്നത് കാണാം നമുക്കറിയാം ആടിന് സ്വന്തമായിട്ട് ഉടുപ്പൊന്നും ധരിക്കാൻ പറ്റുകയില്ല അപ്പോൾ എവിടെ നിന്നാണ് ഈ കുഞ്ഞാടിന് ഇങ്ങനെ ഒരു ഉടുപ്പ് കിട്ടിയിരിക്കുന്നത് ഒരു സംശയവും കൂടെ നമുക്ക് വരുന്നു അതിന് അതിൻ്റേതായ ഒരു കമ്പിളി ഉടുപ്പ് ഉണ്ട് എന്നിട്ട് അതിൻ്റെ പുറത്ത് എന്തിനാണ് വേറെ ഒരു കമ്പിളി ഉടുപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മളവിടുത്തെ ഇടയന്മാരോട് ചോദിച്ചാൽ അവർ അതിന് മറുപടി തരുന്നത് ഇങ്ങനെയാണ് ഈ കമ്പിളി ഉടുപ്പ് ഇടുന്നതിനെ ഫ്ലീസ് എന്നാണ് പറയുന്നത് ഇങ്ങനെ ഫ്ലീസ് എന്ന് പറയുന്ന ഈ കമ്പിളി ഉടുപ്പിട്ട ഏതെങ്കിലും ഒരു ചെമ്മരിയാടിനെ നമ്മൾ കണ്ടാൽ ഓർത്തു കൊള്ളണം ആ ചെമ്മരിയാട് അമ്മ മരിച്ചു പോയ അനാഥനായ ഒരു കുഞ്ഞാടാണ് അതിനെ പ്രസവിച്ച് അതിൻ്റെ അമ്മ മരിച്ചുപോയി അതിനമ്മയില്ല അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഉടുപ്പ് അതിൻ്റെ പുറത്തിട്ടിരിക്കുന്നത് അമ്മയില്ലാത്ത ഈ കുഞ്ഞാടിനെ വേറെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലെ തള്ളയാടിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോയി ആക്കിയാൽ തള്ളയാട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാ കുഞ്ഞാടുകളെയും മണം പിടിക്കും അങ്ങനെ മണം പിടിച്ച് മണം പിടിച്ച് വരുമ്പോൾ താൻ പ്രസവിക്കാത്ത കുഞ്ഞാടിൻ്റെ മണം കിട്ടുമ്പോൾ ഇത് തൻ്റെ കുഞ്ഞല്ല എന്ന് മനസ്സിലാക്കി അതിനെ കാലുകൊണ്ട് കൊണ്ട് തൊഴിച്ച് ദൂരേക്ക് കളയും ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആട്ടിടയന്മാർ ചെയ്യുന്ന ഒരു തന്ത്രമാണ് ഈ ഗ്രൂപ്പിൻ്റെ ലീഡറായ തള്ളയാടിൻ്റെ ഏതെങ്കിലും ഒരു കുഞ്ഞാട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിട്ടുണ്ടാകും ആ കുഞ്ഞാടിൻ്റെ തോല് ഉരിഞ്ഞെടുത്ത് അമ്മയില്ലാത്ത അനാഥനായ വേറെ ഗ്രൂപ്പിലെ ഒരു കുഞ്ഞാടിൻ്റെ പുറത്ത് ഒരു ഉടുപ്പ് പോലെ ധരിപ്പിച്ചിട്ട് ഈ തള്ളയാടിൻ്റെ അടുത്ത് ഈ കുഞ്ഞാടിനെ കൊണ്ടുവന്നാക്കും രാവിലെ തള്ളയാട് മണം പിടിക്കുമ്പോൾ ഇതാ എല്ലാ കുഞ്ഞുങ്ങളും തൻ്റേത് തന്നെ എന്ന് മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ ഒരു കുഞ്ഞാടും കൂടെ പുതിയതാട്ട് നിൽക്കുന്നു അതിൻ്റെ മണം പിടിക്കുമ്പോൾ അതിൻ്റെ മൂക്കിലേക്ക് കിട്ടുന്നത് മൂന്ന് ദിവസങ്ങൾക്കുമുമ്പ് മരിച്ചു പോയ തൻ്റെ തന്നെ കുഞ്ഞായ കുഞ്ഞാടിൻ്റെ ഗന്ധം ഈ ഉടുപ്പിട്ടിരിക്കുന്നത് കൊണ്ട് തള്ളയാടിന് കിട്ടുകയാണ് ഇത് തൻ്റെ സ്വന്തം കുഞ്ഞു തന്നെയെന്ന് കരുതി ഈ തള്ളയാട് ഈ കുഞ്ഞാടിനെ തൊഴിക്കുന്നില്ല ദൂരെ അകറ്റുന്നില്ല സ്നേഹത്തോടെ തൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ കൂട്ടുകയാണ് ഞാൻ എന്തിനാണ് ഈ സംഭവം പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ പാപം മൂലം ദൈവവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ട് പാപത്തിൻ്റെ ദുർഗന്ധം പേറി സാത്താൻറെ അടിമയായി തീർന്ന മനുഷ്യവർഗത്തിന് പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കാതെ നിലവിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കടന്നു വരുന്നു കുരിശിലവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നു എന്നിട്ട് ആ വസ്ത്രം നമ്മളെ ധരിപ്പിക്കുന്നു കുഞ്ഞാടിൻ്റെ വസ്ത്രം അണിഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നീതിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് യേശു ക്രിസ്തു ദാനമായി തന്ന പരിശുദ്ധി അണിഞ്ഞുകൊണ്ട് യേശു ദാനമായി കൃപയായി തന്ന രക്ഷയുടെ വസ്ത്രം അണിഞ്ഞുകൊണ്ട് നമ്മൾ സ്വർഗത്തിലെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവൻ്റെ രക്തം നമ്മുടെ പാപത്തിൻ്റെ കറകളെ കളഞ്ഞു അവൻ്റെ രക്തം നമ്മുടെ പാപത്തിൻ്റെ ദുർഗന്ധത്തെ മായ്ച്ചു കളഞ്ഞു ഇന്ന് നമുക്കുള്ളത് പാപത്തിൻ്റെ ദുർഗന്ധമല്ല പകരം രക്ഷകന്റെ സുഗന്ധമാണ് അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഞങ്ങൾ എവിടെ ചെന്നാലും ക്രിസ്തുവിൻ്റെ പരിമളം പരത്തുന്നു ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളം കൊണ്ട് നടക്കുന്നു ഇത് ഞങ്ങളുടെ പാപത്തിൻ്റെ ദുർഗന്ധമല്ല പകരം സ്വർഗം ദാനമായി തന്ന രക്ഷകനായ യേശു ദാനമായി തന്ന രക്ഷയുടെ സുഗന്ധമാണ് പ്രിയപ്പെട്ടവരെ ദൈവ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ കുഞ്ഞാട് തരുന്ന കുഞ്ഞാടിൻ്റെ തോല് യേശു തരുന്ന നീതിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ ചെല്ലണം അതുകൊണ്ടാണ് യോഹനാൻ്റെ സുവിശേഷം പതിനാറാമധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ യേശു പഠിപ്പിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കും പിതാവിൻ്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലാൻ നിങ്ങൾക്ക് എൻ്റെ നാമം ഉപയോഗിക്കാം എൻ്റെ വസ്ത്രമണിഞ്ഞുകൊണ്ട് എൻ്റെ രക്തമണിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കടന്ന് ചെല്ലാം നിങ്ങൾ തള്ളപ്പെടുകയില്ല നിങ്ങൾ എത്ര വലിയ പാപിയാണെങ്കിലും നിങ്ങൾ സ്വീകരിക്കപ്പെടും ഒരു കുഞ്ഞാട് വരണമായിരുന്നു എന്നത് മനുഷ്യൻ്റെ ചരിത്രത്തിൻ്റെ തുടക്കം മുതൽ നമ്മൾ വ്യക്തമായിട്ട് കാണുകയാണ് ഏതെൻ തോട്ടത്തിൽ സന്തോഷത്തോടെ ആദവും ഹൗവയും നടന്നിരുന്ന ഒരു കാലഘട്ടമുണ്ട് പ്രിയപ്പെട്ടവരെ ആടുകൾ അവരുടെ മുൻപിൽ വന്ന് കുമ്പിടുമായിരുന്നു പശുക്കൾ കുമ്പിടുമായിരുന്നു സിംഹം വന്ന് തലകുനിക്കുമായിരുന്നു ആനകൾ വന്ന് തുമ്പിക്കേ പൊക്കി അവരെ സല്യൂട്ട് ചെയ്യുമായിരുന്നു കാരണം സകല ജീവജാലങ്ങളുടെ മേൽ അധികാരമുള്ളവനായി ആധിപത്യമുള്ളവനായി വാഴുന്നവനായി ദൈവമായ കർത്താവ് അവരെ ഏതൻ തോട്ടത്തിലാക്കി രാജകുമാരനും രാജകുമാരിയുമായി രാജാതിരാജന്റെ മക്കളായി അഭിഷേകത്തോടെ വിശുദ്ധിയോടെ പ്രകാശത്തെ വസ്ത്രമണിഞ്ഞവരായി അവർ അവിടെ എല്ലാറ്റിൻ്റെ മേൽ ആധിപത്യം പുലർത്തിക്കൊണ്ടിരുന്നു മരണത്തിന്റെ ഗന്ധം അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ ജീവൻ മാത്രമായിരുന്നു അവിടെ സ്വർഗത്തിന്റെ തുടിപ്പായിരുന്നു പ്രിയപ്പെട്ടവരെ സ്വർഗത്തിന്റെ അഭിഷേകമായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം പറദീസായുടെ വേലിക്കെട്ട് ചാടി സാത്താൻ കടന്നു വന്നു ആദ്യത്തെ പ്രലോഭനം കടന്നു വന്നു ഏതെൻ തോട്ടത്തിൽ ഹൗവ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് സാത്താൻ കടന്നുവെന്ന് മനുഷ്യനെ പ്രലോഭിപ്പിച്ചു സാത്താൻ്റെ തന്ത്രം തിരിച്ചറിയാതിരുന്ന ഹൗവ പാപത്തിൽ വീണു അവൾ അവളുടെ ഭർത്താവിനെ കൂടെ പാപത്തിലേക്ക് വലിച്ചടച്ചിട്ടു അവിടെ ഇതാ മരണത്തിൻ്റെ ഗന്ധം കടന്നു വരികയാണ് പാപം കടന്നു വന്നതോടുകൂടി സ്വർഗ്ഗത്തിൻ്റെ സൗന്ദര്യം അവിടെ അസ്തമിക്കുകയാണ് സ്വർഗത്തിൻ്റെ സുഗന്ധം അവിടെ ഇല്ലാതായി സകലതും സകലതും കൺഫ്യൂഷനായി ഒരു കുഴച്ചിലുണ്ടായി ഇരുട്ട് കടന്നു വന്നു ആധിപത്യം നഷ്ടപ്പെട്ടു സിംഹങ്ങൾ അലറാൻ തുടങ്ങി ആന ചിഹ്നം വിളിക്കാൻ തുടങ്ങി പട്ടി കുരയ്ക്കാൻ തുടങ്ങി പാമ്പ് ചീറ്റാൻ തുടങ്ങി സകലതും സകലതും അവരെ ഭയപ്പെടുത്താൻ തുടങ്ങി ഭയന്നുപോയ അവർ മരത്തിൻ്റെ ചുവട്ടിൽ മരത്തിൻ്റെ പുറകിൽ ഒളിച്ചു കളഞ്ഞു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അത്ഭുതപ്പെട്ടു അവർക്ക് ഭയം വന്നു എന്തുകൊണ്ടാണ് ഇത്രമാത്രം ശബ്ദത്തിൽ സിംഹങ്ങൾ അലറുന്നത് ആന ചിഹ്നം വിളിക്കുന്നത് ഇന്നലെ വരെ നമ്മളെ കാണുമ്പോൾ കുമ്പിട്ട് കൊണ്ടു കിടന്ന മൃഗങ്ങളെല്ലാം ഇന്ന് എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് യേശുവിനാൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട ദൈവ മക്കളെ അന്ന് വൈകുന്നേരം വെയിലാറിയ സമയത്ത് സ്വർഗത്തിലെ നമ്മുടെ പൊന്നു പിതാവ് സ്നേഹമുള്ള നമ്മുടെ പിതാവ് കടന്നു വന്നു മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് കടന്നു വന്നു പാപം അവരെ തകർത്ത് കളഞ്ഞെന്ന് പിതാവിന് മനസ്സിലായി പിതാവ് എന്ത് ചെയ്തെന്നറിയാമോ അവിടെ കൂടെ തുള്ളിച്ചാടി പോയിക്കൊണ്ടിരുന്ന ഒരാട്ടിൻകുട്ടിയെ പിടിച്ച് ആദത്തിൻ്റെയും ഹവായിയുടെയും മുൻപിൽ വെച്ച് കൊന്നു അതിന്റെ രക്തം ഒലിക്കുന്ന തോലെടുത്ത് അവരെ രണ്ടുപേരെയും മുടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കണ്ടോ നിങ്ങളുടെ പാപനിമിത്തം വേറൊരാൾക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു ഒന്നുകിൽ നിങ്ങൾ എന്ന മരിക്കണം അല്ലെങ്കിൽ മറ്റൊരാൾ മരിക്കണം എന്തായാലും നിങ്ങളെ നിത്യ മരണത്തിന് വിടാൻ എൻ്റെ സ്നേഹം അനുവദിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പകരമായി മറ്റൊരാൾ മരിക്കും അതാരാണെന്ന് അറിയാമോ സ്ത്രീയുടെ സന്തതിയായി എൻ്റെ പൊന്നോമനപുത്രൻ കുഞ്ഞാടായി കടന്നു വരും സാത്താൻ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും അവന് മുറിവുകൾ ഉണ്ടാകും കുരിശിലെ യേശുവിനെ നമ്മൾ നോക്കുക മുറിവേറ്റവനായി സാത്താന്റെ ആക്രമണമേറ്റവനായി യേശു മുറിവേറ്റവനായി കിടക്കുന്നെങ്കിലും സാത്താന്റെ തലയെ കുഞ്ഞാട് തകർക്കുമെന്ന് ദൈവപിതാവ് അന്ന് ഒരു വാഗ്ദാനം നൽകുകയുണ്ടായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുഞ്ഞാട് കൊല്ലപ്പെടണമെന്നും കുഞ്ഞാടിൻ്റെ രക്തം ചിന്തപ്പെടണമെന്നും കുഞ്ഞാടിൻ്റെ മാംസം ഭക്ഷിക്കണമെന്നും ദൈവം മനുഷ്യന് വ്യക്തമാക്കി കൊടുത്തു കാലം മുന്നോട്ട് പോയപ്പോൾ തലമുറ തലമുറകൾ ഇത് വ്യക്തമായി മനസ്സിലാക്കി എസ് എ കെ എൽ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ തിരുവചനം അവൻ ബലിയർപ്പിക്കാനായിട്ട് വരുമ്പോൾ പാപപരിഹാര ബലിക്കാട്ട് അവൻ കടന്നു വരുമ്പോൾ അവൻ ഒരു വയസ്സുള്ള ഊനമറ്റ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരണം അത് കർത്താവിന് കൊടുക്കണം ഓരോ പ്രഭാതത്തിലും അവൻ ഇതുപോലെ തന്നെ ചെയ്യണം ജനങ്ങൾക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ മുൻപിലേക്ക് കടന്നു ചെല്ലാൻ വെറും കൈയോടെ ചെന്നാൽ സാധ്യമല്ല എൻ്റെ യോഗ്യതകളുമായി ഞാൻ ചെന്നാൽ എനിക്ക് ദൈവത്തിനു മുമ്പിൽ സ്വീകാര്യതയില്ല പകരം ഞാൻ കുഞ്ഞാടിൻ്റെ രക്തവുമായി കടന്നു ചെല്ലണം ജീവൻ പോയ കുഞ്ഞാടിൻ്റെ യോഗ്യതയിൽ ഞാൻ കടന്നു ചെല്ലണം ആരാണീ കുഞ്ഞാട് ഈ കുഞ്ഞാട് അവർക്ക് മനസ്സിലായി സ്ത്രീയുടെ സന്തതിയായി ഈ കുഞ്ഞാട് കടന്നു വരും കുഞ്ഞാടിൻ്റെ സ്വഭാവമുള്ളവനായി ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുന്നവനായി ആരെയും ഉപദ്രവിക്കാത്തവനായി ശത്രുക്കളെപ്പോലും സ്നേഹിക്കുന്നവനായി കൊല്ലാൻ കൊണ്ടുപോകുന്നവരുടെ മുമ്പിൽ ശിരസ് കുരിച്ചു കൊടുക്കുന്ന കുഞ്ഞാടിനെ പോലെ ശാന്തതയുള്ളവനായി സൗമ്യതയുള്ളവനായി ദൈവത്തിന്റെ പൊന്നോമനപുത്രൻ കടന്നു വരുമെന്നുള്ള വാഗ്ദാനം രക്ഷകനെക്കുറിച്ചുള്ള വാഗ്ദാനം പഴയ നിയമത്തിൽ പ്രവാചകന്മാർ ഒന്നിനു പുറകെ ഒന്നായി വന്ന് നൽകുകയുണ്ടായി ഓരോ പ്രവാചകനും വിളിച്ചു പറഞ്ഞു ഒരുങ്ങിക്കൊള്ളുക കാലത്തിന്റെ പൂർണ്ണതയിൽ ദൈവത്തിന്റെ പൊന്നോമനപുത്രൻ രക്ഷകൻ അവതരിക്കും ജീസസ് ക്രൈസ്റ്റ് വിൽക്കം യേശു ക്രിസ്തു കടന്നു വരും രക്ഷകൻ കടന്നു വരും കാലാകാലങ്ങളിൽ ജന പ്രവാചകന്മാർ ഒരുക്കിക്കൊണ്ടിരുന്നു ഈ കാലഘട്ടത്തിലെല്ലാം അവർ കുഞ്ഞാടിനെ കൊന്ന് വരാൻ പോകുന്ന രക്ഷകന്റെ ഓർമ്മ ആചരിച്ചു പെസഹ ആചരിച്ചപ്പോൾ അവർ കുഞ്ഞാടിനെ കൊന്നു എല്ലായിടത്തും എല്ലായിടത്തും കുഞ്ഞാട് വധിക്കപ്പെട്ടു ഈ സമയത്ത് ദൈവത്തിന്റെ വചനം ലേവരുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ ദൈവജനത്തെ പഠിപ്പിച്ചു കൊടുത്തു രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നത് ഹെബ്രായർക്കെഴുതി ലേഖനം ഒമ്പതാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ് രക്തം ചിന്താതെ പാപമോചനമില്ല എന്താണ് കാരണമെന്നറിയാമോ പ്രിയപ്പെട്ടവരെ ഇന്നും വലിയ ആക്സിഡൻ്റിൽ ആളുകളുടെ രക്തം വാർന്നുപോയി മരണത്തെ നേരിടുന്ന സമയത്ത് അവരെ ജീവിപ്പിക്കാൻ നമ്മൾ വേറെ എന്ത് മരുന്ന് കൊടുത്താലും രക്ഷയില്ല എത്ര നല്ല മരുന്നുകൾ കയറ്റിയാലും ആ രോഗി മരിച്ചു പോകും ഡോക്ടർമാർ ചെയ്യുന്ന എന്താണെന്നറിയാമോ ഇതിന് പറ്റിയ രക്തം കൊണ്ടുവരിക ബ്ലഡ് ഗ്രൂപ്പ് നോക്കുക മാച്ചിങ് നോക്കുക ചേരുന്ന രക്തം കൊണ്ടുവരിക ഈ രോഗിക്ക് കൊടുക്കുക കാരണം ദൈവത്തിന്റെ വചനം എത്ര കൃത്യമായി ആയിരക്കണക്കിന് വർഷങ്ങൾക്കും എഴുതി വെച്ചു സയൻസ് ഡെവലപ്പ് ചെയ്യാത്ത സമയത്ത് എഴുതി വെച്ചു രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നത് ദർ ഇസ് ലൈഫ് ഇൻ ദ ബ്ലഡ് രക്തത്തിൽ ജീവനുണ്ട് പാപം മൂലം ജീവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യന് ആ ജീവൻ ദൈവത്തിൻ്റെ ജീവൻ തിരികെ കിട്ടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ രക്തം ചെല്ലണം അത് പാപമില്ലാത്ത രക്തം ചെല്ലണം കളങ്കമില്ലാത്ത രക്തം ചെല്ലണം ദൈവിക ജീവനുള്ള രക്തം ചിന്തണം അതിനുവേണ്ടി സ്വർഗത്തിന്റെ പൊന്നോമനപുത്രൻ യേശു ക്രിസ്തു കുഞ്ഞാടായിട്ട് കടന്നു വരുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തു പ്രിയപ്പെട്ടവരെ ഒന്നുകൂടെ കർത്താവ് തൻ്റെ ജനത്തെ പഠിപ്പിച്ചു ലേബരുടെ പുസ്തകത്തിൽ പത്താമ ധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ കർത്താവ് പഠിപ്പിച്ചു കാളകളുടെയും ആടുകളുടെയും രക്തത്തിന് പാപങ്ങളെ പോക്കാനുള്ള കഴിവില്ല എന്നുകൂടി വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം അവിടെ അവരെ പഠിപ്പിച്ചു കൊടുത്തു അവർക്കൊരു കാര്യം മനസ്സിലായി ഈ കാളകളും ആടുകളും എല്ലാം കൊല്ലപ്പെടുന്നു രക്തം ചിന്തപ്പെടുന്നു എങ്കിലും യഥാർത്ഥത്തിൽ ഈ ആടും കാളയും അല്ല തങ്ങളുടെ പാപം മോചിക്കുന്നത് പകരം ഇതൊരു അടയാളം മാത്രമാണ് യഥാർത്ഥ രക്ഷകൻ കടന്നു വരണം അങ്ങനെ ഇരിക്കയാണ് സ്നാപക യോഹൻ ഞാൻ വിളിച്ചു പറയുന്നു ഇതാ നമ്മൾ കാത്തിരുന്ന ദൈവം വാഗ്ദാനം ചെയ്ത പ്രവാചകന്മാരിലൂടെ വിളിച്ചു പറയപ്പെട്ട രക്ഷകൻ ഇസ്രായേലിന്റെ മണ്ണിലൂടെ നടന്നു വരുന്നു മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരൻ നസറാനായി യേശു കടന്നു വന്നപ്പോൾ അഭിഷേകമുള്ള കരങ്ങൾ നീട്ടി യോഹന്നാൻ വിളിച്ചു പറഞ്ഞു മക്കളെ ദൈവമക്കളെ ദൈവജനമേ നോക്കുക ഈ ചെറുപ്പക്കാരനെ ശ്രദ്ധയോടെ നോക്കുക ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇത് തന്നെയാണ് യോഹന്ന തന്റെ വിരലുകൾ നീട്ടിക്കൊണ്ട് പറഞ്ഞു നമ്മൾ കാത്തിരുന്നത് ഇവനെയാണ് വേറെ ആരെയും നിങ്ങൾ നോക്കണ്ട കാരണം അവന്റെ മേൽ പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് ഞാൻ കേട്ടു സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി ഇവൻ എന്റെ പ്രിയപ്പെട്ട പുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചു ഇത് അഭിഷിക്തൻ ഇത് തന്നെയാണ് കുഞ്ഞാട് അവന്റെ സൗമ്യത കണ്ടില്ലേ അവന്റെ ജീവിതം കണ്ടില്ലേ കണ്ടില്ലേ പെരുമാറ്റം ശ്രാപയോഗം ഞാൻ വിളിച്ച് ചോദിച്ചു കാണും പുലിയുടെ പുറത്ത് പ്രാവ് ഇറങ്ങി വരുമോ മക്കളെ സിമുഹത്തിന്റെ പുറത്ത് പ്രാവ് ഇറങ്ങി വരുമോ പ്രാവ് ഇറങ്ങി വരുന്നത് ആരുടെ പുറത്താണ് അത് കുഞ്ഞാടിന്റെ പുറത്തല്ലേ അവൻ കുഞ്ഞാടായത് പ്രാവ് മടി കൂടാതെ പറന്നു വന്ന് അവന്റെ തോളിലിരിക്കുന്നത് ഞാൻ ജോർദാൻ നദിയിൽ വെച്ച് കണ്ടത് ജനത്തിന് മനസ്സിലായി ഇതാണ് കുഞ്ഞാട് അത്ഭുതങ്ങൾ അടയാളങ്ങൾ ആരംഭിക്കുകയാണ് കുഞ്ഞാടിന്റെ പ്രസംഗം കേൾക്കാൻ ജനങ്ങൾ ഒഴുകുകയാണ് ആയിരങ്ങൾ പതിനായിരങ്ങൾ അവർക്ക് വിശന്നപ്പോൾ കുഞ്ഞാട് അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്തു അത് അപ്പം വർദ്ധിപ്പിക്കപ്പെടുന്നു പൊരിച്ച മീൻ വർദ്ധിപ്പിക്കപ്പെടുന്നു ദൈവത്തിന്റെ പ്രവൃത്തി ജനങ്ങൾ കൺ തുറന്നു നിന്ന് കണ്ടു ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് പാപികള പാപത്തിൽ പിടിക്കപ്പെട്ടവരെ ഭക്ഷണം കഴിച്ചു അവരുടെ തോളിൽ കൈയിട്ടു അവരെ കെട്ടിപ്പിടിച്ചു അവരെ സ്നേഹിതരാക്കി മാറ്റി ലോകത്തിലെ ഒരു മത നേതാക്കന്മാരും ചെയ്യാത്തവണ്ണം പാപിക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്നേഹത്തിന്റെ വിപ്ലവം തന്നെ നസറായനായ യേശു സൃഷ്ടിച്ചു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്ത കുഞ്ഞാട് ഇതാണ് ഒരു കുഞ്ഞാട് വേണമെന്ന് ദൈവം പഠിപ്പിച്ചു ഇത് ഇസ്ഹാക്കിന് അറിയാമായിരുന്നു അബ്രഹാം തൻ്റെ പ്രിയപുത്രനായ ഇസഹാക്കിനെ മോറിയ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അധ്യായത്തിൽ നമ്മൾ കാണുന്നു അപ്പനും മകനും കൂടെ മുകളിലോട്ട് മല കയറുകയാണ് ഈ സമയത്ത് വിറകുണ്ട് തീയുണ്ട് മകനൊരു ചോദ്യം ചോദിച്ചു അപ്പാ വിറകുണ്ട് കത്തിയുണ്ട് തീയുണ്ട് എല്ലാമുണ്ട് കുഞ്ഞാടെവിടെ ആ സമയത്ത് ഇതാ ദൈവത്തിൻ്റെ വചനം നമുക്കൊരു മറുപടി തരുന്നു കുഞ്ഞാടിനെ ദൈവം തരും അബ്രഹാം പറഞ്ഞ മറുപടി അഭിഷേകത്തിൻ്റെ മറുപടിയാണ് സ്വർഗം ആഗ്രഹിച്ച ഒരു മറുപടിയാണ് കാരണം ഭൂമിയിലെ മണ്ണിൽ ഓടി നടക്കുന്ന കുഞ്ഞാടല്ല യഥാർത്ഥ കുഞ്ഞാട് ദൈവം തരുന്ന കുഞ്ഞാടാണ് ദൈവം കുഞ്ഞാടിനെ തരുമെന്ന് കേട്ടപ്പോൾ ഇസഹാക്ക് അത് വിശ്വസിച്ചു അവൻ അവൻ്റെ അപ്പനെ അറിയാം പ്രാർത്ഥിക്കുന്ന അപ്പൻ ആരാധിക്കുന്ന അപ്പൻ വിശുദ്ധനായ അപ്പൻ എൻ്റെ അപ്പൻ പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞാടിനെ ദൈവം തരുമെന്ന് എൻ്റെ അപ്പൻ പറഞ്ഞാൽ തരിക തന്നെ ചെയ്യും പക്ഷേ മലയുടെ മുകളിലെത്തിയപ്പോൾ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി ഇസഹാക്കിനെ അപ്പൻ പിടിച്ച് കെട്ടി ബലിപീഠത്തിൽ കിടത്തി ഇസഹാക്കിന് മനസ്സിലായി ഞാനാണ് കുഞ്ഞാട് അപ്പൻ നേരത്തെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ഒന്നും മനസ്സിലാകുന്നില്ല ഇതാ തന്നെയാണ് കുഞ്ഞാട് ഞാൻ ഇവിടെ മരിച്ചു വീഴേണ്ടി വരും കത്തി ഉയർന്നു പൊങ്ങി ഒരു നിമിഷം കണ്ണുകൾ അടച്ചു ദൈവം കുഞ്ഞാടെ പിച്ചാത്തി ഉയർന്നു ഇനി രണ്ട് സെക്കൻഡ് കൂടെയേ ബാക്കിയുള്ളൂ അതാ സ്വർഗത്ത് നിന്ന് ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം മുഴങ്ങി അബ്രഹാം കുഞ്ഞിന്റെ പുറത്ത് നീ കൈവയ്ക്കരുത് കുഞ്ഞ് മരിക്കാൻ പാടില്ല അവന് പകരം മരിക്കുവാൻ ഞാൻ അയച്ചു തന്ന കുഞ്ഞാടിനെ നീ കണ്ണു തുറന്ന് കാണുക മുൾപ്പടർപ്പിന്റെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന കുഞ്ഞാടിനെ നീ കണ്ണു തുറന്ന് കാണുക അബ്രഹാം കത്തി താഴെയിട്ടു പ്രിയപ്പെട്ടവരെ ഇസഹാക്ക് കണ്ണു തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവിടെ ഒരു കുഞ്ഞാട് മുൾപ്പടർപ്പുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇസ്ഹാക്കിന് മനസ്സിലായി ഞാൻ മരിക്കുന്നതിന് പകരം മരിക്കാൻ തയ്യാറായി വന്ന കുഞ്ഞാട് സ്വർഗത്തിലെ പിതാവഹിച്ച കുഞ്ഞാട് എന്നെ മരണത്തിന് രക്ഷിക്കാൻ മരണമേറ്റെടുക്കാൻ വന്ന കുഞ്ഞാട് അബ്രഹാം ആ കുഞ്ഞാടിനെ മുൾപ്പടർപ്പിൻ്റെ ഇടയിൽ നിന്നും പൊക്കിയെടുത്തു ബലിയർപ്പിക്കുന്ന സമയത്ത് ഇസ്ഹാക്ക് യേശു ക്രിസ്തുവിന്റെ നിഴൽ വ്യക്തമായി കാണുകയാണ് കാലത്തിൻ്റെ പൂർണ്ണതയിൽ മനുഷ്യൻ മരിക്കുന്നതിന് പകരം മനുഷ്യൻ നിത്യമായി മരണം അനുഭവിക്കുന്നതിന് പകരം മനുഷ്യൻ നിത്യമായി നരകത്ത് പോകുന്നതിന് പകരം അവന്റെ ഏറ്റെടുക്കാൻ ഒരു കുഞ്ഞാട് വരുമെന്നുള്ള സത്യം മോറിയ മലയുടെ മുകളിൽ ഇസഹാക്കും അബ്രഹാമും വ്യക്തമായിട്ട് കാണുകയാണ് പ്രിയപ്പെട്ടവരെ കുഞ്ഞാടിന്റെ ശുശ്രൂഷ മുന്നോട്ട് പോയി മുപ്പതാമത്തെ വയസ്സിൽ ആരംഭിച്ച പരസ്യ ശുശ്രൂഷ മുപ്പത്തി മൂന്നര വയസ്സായപ്പോൾ കുഞ്ഞാട് മരിക്കേണ്ട സമയം കടന്നു വരികയാണ് കുഞ്ഞാടിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു ഇസ്രായേൽ ജനം പെസഹ ആചരിക്കുന്ന സമയത്ത് ഓരോ ഭവനങ്ങളിലും മോശ കൊടുത്ത നിയമപ്രകാരം കുഞ്ഞാടിനെ അറുത്ത് പക്ഷിക്കുന്ന സമയത്ത് കർത്താവ യേശു ക്രിസ്തു അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് എല്ലാം കൃത്യമായ പ്ലാനിങ്ങിൽ തന്നെയാണ് നടക്കുന്നത് പെസഹ ആചരിക്കുന്ന അതേ സമയത്ത് തന്നെ യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു പെസഹായുടെ സമയത്ത് തന്നെ യേശു ക്രിസ്തുവിന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് കുരിശിൽ തറയ്ക്കപ്പെടുകയാണ് ലേവിനെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ യേശുവിന്റെ കുരിശുമരണത്തെപ്പറ്റിയുള്ള വ്യക്തമായ ഒരു അടയാളം കാണാനായിട്ട് സാധിക്കും കർത്താവ് പ്രധാന പുരോഹിതനായ അഹ്റോനോട് പറഞ്ഞു അഹ്റോനെ നീ രണ്ട് കോലാട്ടിൻകുട്ടികളെ കൊണ്ടുവരണം ജനത്തിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ നീ രണ്ട് കോലാട്ടിൻകുട്ടികളെ കൊണ്ടുവരണം ആദ്യത്തേതിനെ നീ കൊല്ലണം അതിൻ്റെ രക്തമെടുത്തൊരു പാത്രത്തിലെടുത്തിട്ട് നീ അതിപരിശുദ്ധ സ്ഥലത്ത് കൊണ്ടുചെന്ന് നീ അത് തളിക്കണം അത് ജനത്തിൻ്റെ പാപത്തിന് പരിഹാര ബലിയായി ചിന്തപ്പെട്ട രക്തമാണ് രണ്ടാമത്തെ കോലാട്ടന് നീ കൊല്ലരുത് അതിൻ്റെ ശിരസിൽ നീ കരങ്ങൾ വയ്ക്കണം ജനങ്ങളുടെ പാപങ്ങളെല്ലാം നീ ഏറ്റുപറയണം പറയണം ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ ആ പാപമെല്ലാം അതിൻ്റെ പുറത്ത് ചുമത്തിയിട്ട് ഒരാളുടെ കൈവശം ഈ രണ്ടാമത്തെ കോലാടിനെ നീ കൊടുത്തുപെടണം ആ കോലാടിനെ മരുഭൂമിയുടെ ആഴങ്ങളിൽ ചുട്ടുപൊള്ളുന്ന മണ്ണിൽ കൊണ്ടുപോയി തള്ളിക്കളയണം അത് വെള്ളം കിട്ടാതെ പിടഞ്ഞു മരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രണ്ട് അടയാളങ്ങളും യേശുക്രിസ്തുവിൽ നമ്മൾ കാണുകയാണ് യേശു രക്തം ചിന്തി മരിക്കുന്നു അതോടൊപ്പം കുരിശിൽ വെള്ളം കിട്ടാതെ ദാഹിച്ച് പിടയുകയാണ് പാളയത്തിന് പുറത്താണ് യേശു ക്രിസ്തു വധിക്കപ്പെട്ടത് പട്ടണത്തിന് പുറത്താണ് യേശു ക്രിസ്തു വധിക്കപ്പെട്ടത് ദൂരേക്ക് തള്ളപ്പെട്ടവനായി യേശു ക്രിസ്തു മരിക്കുകയാണ് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം യേശു ഉയർത്തതിന് ശേഷം ആദ്യമായിട്ട് യേശുവിനെ കണ്ടത് മഗ്ദലന മറിയമാണ് സന്തോഷാധിക്യത്താൽ യേശുവിൻ്റെ കാലുകളിൽ കെട്ടിപ്പിടിക്കാൻ മഗ്ദലന മറിയം ചെന്നപ്പോൾ യേശു പറഞ്ഞു നീ എന്നെ തുടരുത് നീ എന്നെ സ്പർശിക്കരുത് ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയിട്ടില്ല അവളെ സ്പർശിക്കാൻ യേശു അനുവദിച്ചില്ല എന്നാൽ രണ്ട് മണിക്കൂറിന് ശേഷം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ യേശു പറയുന്നു നിങ്ങൾ എന്നെ സ്പർശിച്ചു കൊള്ളുക സംശയിച്ച തോമയോട് പറയുന്നു നീ നിന്റെ വിരൽ കൊണ്ടുവന്ന് എൻ്റെ മുറിവുകളിൽ ഇട്ടുകൊള്ളുക എൻ്റെ ആണിപ്പെടുന്നുകൾ കാണുക എൻ്റെ വിലാപ്പുറം കാണുക എന്നെ തൊട്ടുകൊള്ളുക കുറച്ചു നേരം മുമ്പ് മഗ്ദൽ മറിയത്തെ സ്പർശിക്കാൻ അനുവദിക്കാൻ യേശു ഇപ്പോൾ ശിഷ്യന്മാരോട് പറയാണ് നിങ്ങൾ എന്നെ സ്പർശിക്കുക ഈ രണ്ട് മണിക്കൂറിനിടയിൽ എന്താണ് സംഭവിച്ചത് യേശു എന്ത് അറിയാമോ ഉയർത്തെഴുന്നേറ്റ് യേശു തൻ്റെ രക്തവുമായി പ്രധാന പുരോഹിതന്റെ റോളിൽ പിതാവിൻ്റെ സന്നിധിയിൽ കടന്നു ചെന്ന് ഇങ്ങനെ പറഞ്ഞു പിതാവേ സകല മനുഷ്യനു വേണ്ടിയുള്ള പാപപരിഹാര ബലി നടന്നു കഴിഞ്ഞു എൻ്റെ രക്തം ഞാൻ സന്തോഷത്തോടെ ചിന്തി ഇതാ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു ഞാൻ ഇത് അങ്ങടെ മുൻപിൽ ഇത് സമർപ്പിക്കുന്നു എൻ്റെ മക്കളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എൻ്റെ നാമത്തിൽ പിതാവേ അങ്ങയുടെ മുൻപിലേക്ക് കടന്നു വരുന്ന എത്ര വലിയ പാപിക്കും ശിക്ഷ കൊടുക്കരുത് സൗജന്യമായി രക്ഷ കൊടുക്കണം കൊടുക്കണം പാപങ്ങൾ അവൾക്ക് രക്തം പിതാവിന്റെ മുൻപിൽ അർപ്പിച്ചതിന് ശേഷം പ്രധാന പുരോഹിതനായി യേശു കടന്നു വന്നു തന്റെ ദൗത്യം കഴിഞ്ഞു അതിനുശേഷം യേശു പറഞ്ഞു ഇനി നിങ്ങൾക്ക് എന്നെ സ്പർശിക്കാം രക്തം അതിപരിശുദ്ധ സ്ഥലത്ത് തളിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശുവിൻ്റെ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നില്ല ഈ കുഞ്ഞാടിനെ സ്വർഗത്തിലെ പിതാവ് മഹത്വപ്പെടുത്തുകയാണ് വെളിപാടിൻ്റെ പുസ്തകം അഞ്ചാമത്തെ ആയ ആറാമത്തെ തിരുവചനം സിംഹാസനസ്ഥൻ്റെയും നാല് ജീവികളുടെയും ഇടയിൽ ശ്രേഷ്ഠന്മാരുടെ മധ്യത്തിൽ കൊല്ലപ്പെട്ടതായി നിൽക്കുന്ന ഒരു കുഞ്ഞാടിനെ ഞാൻ കണ്ടു വെളിപാട് പുസ്തകത്തിൽ യോഹൻ ഞാൻ കാണുകയാണ് യേശുവിനെ സ്വർഗത്ത് കൊല്ലപ്പെട്ട കുഞ്ഞാടായി വെളിപാട് പുസ്തകം അഞ്ചാമത്യായം എട്ടാമത്തെ വാക്യം ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം വേണ് കുഞ്ഞാടിനെ പ്രണമിച്ചു വീണ്ടും വെളിപാട് പുസ്തകം അഞ്ചാമത്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ തിരുവചനം ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു ശ്രേഷ്ഠന്മാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു കൊല്ലപ്പെട്ട കുഞ്ഞാട് ജ്ഞാനവും അധികാരവും ശക്തിയും ധനവും മഹത്വവും സ്വീകരിക്കാൻ യോഗ്യനാണ് പ്രിയപ്പെട്ടവരെ കുഞ്ഞാട് ആരാധന സ്വീകരിക്കുന്നു കുഞ്ഞാടിന് ആരാധന കൊടുക്കുന്നു യേശു ദൈവമാണോ എന്ന സംശയം ബൈബിളിൽ ആർക്കും വേണ്ട വ്യക്തമായി എഴുതിയിരിക്കുന്നു ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്തും അവൻ ആരാധന സ്വീകരിച്ചു ആരാധന വേണ്ട എന്ന് പറഞ്ഞില്ല തോമസ് ലിഹ പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ എന്ന് വിളിക്കല്ലേ എന്ന് യേശു പറഞ്ഞില്ല പകരം തോമസ് ലിഹയുടെ ആരാധന സ്വീകരിച്ചു കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞപ്പോൾ ചിലർ പറയാറുണ്ട് യേശു ദൈവമാണെന്ന് പറഞ്ഞില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു ഞാനും എൻ്റെ പിതാവും ഒന്നാണ് തീർന്നില്ല തോമായുടെ ആരാധന സ്വീകരിച്ചു സ്വർഗ്ഗത്തിലെ ആരാധനയും അവിടെ സ്വീകരിക്കുന്നു ഒറ്റ ഒറ്റക്കാര്യം കൂടെ പറഞ്ഞ് ഇന്നത്തെ ശുശ്രൂഷ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ മഹത്തപ്പെട്ട കുഞ്ഞാടിനെ സകല മനുഷ്യവർഗവും സ്വീകരിക്കണമെന്നതാണ് സ്വർഗത്തിലെ പിതാവിൻ്റെ ആഗ്രഹം വെളിപാട് പുസ്തകം മൂന്ന് പതിനെട്ട് പത്തൊൻപത് ഇരുപത് തിരുവചനങ്ങൾ വായിക്കുക ഇതാ നിന്റെ ഹൃദയത്തിൻ്റെ കവാടത്തിങ്കൽ മുട്ടി വിളിക്കുന്നു ഞാൻ നീ വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും കുഞ്ഞാട് വന്ന് മുട്ടുകയാണ് അവിടെ നിന്ന് തള്ളി തുറക്കുന്നില്ല ശാന്തനാണ് മാന്യനാണ് സൗമ്യനാണ് പതുക്കെ വന്ന് മുട്ടിയിട്ട് പറയുന്നു നീ വാതിൽ തുറന്നു തന്നാൽ നിന്നെ ഞാൻ രക്ഷിക്കാം ഞാൻ നിന്റെ ഉള്ളിൽ വരാം ഞാൻ നിനക്ക് രക്ഷ തരാം ഞാൻ നിനക്ക് അഭിഷേകം തരാം ഞാൻ നിനക്ക് സ്വർഗം തരാം ഞാൻ നിന്നെ ദൈവമകനാക്കി മാറ്റാം മകളാക്കി മാറ്റാം നീ വാതിൽ തുറക്കുമോ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമധ്യായം പന്ത്രണ്ടാം തിരുവചനം തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമ പിശാജിന്റെ മകൻ മകൾ പിശാജിനെ അറിഞ്ഞും അറിയാതെയും അവൻ ഒരു ഒറ്റ നിമിഷം കൊണ്ട് പിശാജിനെ പുറകാലിന് തൊഴിച്ചിട്ട് ദൈവത്തെ നോക്കി വിളിക്കുകയാണ് ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ഈ കുഞ്ഞാടിനെ ഉള്ളിലാക്കിയവർക്ക് ഈ കുഞ്ഞാടിനെ ഭക്ഷിച്ചവർക്ക് ഈ കുഞ്ഞാടിനെ ഹൃദയത്തിൽ സ്വീകരിച്ചവർക്ക് ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി ഒന്ന് ഒന്ന് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് വരെ യേശുവിന് സ്ഥാനമില്ല എങ്കിൽ ഇപ്പോൾ അവൻ വാതിൽക്കൽ മുട്ടുന്നു ഈ വചനപ്രഘോഷണ സമയത്ത് വാതിൽ തുറന്നു കൊടുക്കുക യേശുവേ ദൈവത്തിന്റെ കുഞ്ഞാടെ എൻ്റെ പാപം ചുമക്കാൻ വന്നവനെ എൻ്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു തരുന്നു എൻ്റെ രക്ഷകനായി കടന്നു വരണമേ എന്നെ ഏറ്റെടുക്കണമേ നല്ല കർത്താവേ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ മക്കളുടെയും ഹൃദയത്തിൽ കർത്താവായി ആധിപത്യം നടത്തണമേ സ്വർഗരാജ്യത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണമേ യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ ആരാധന